വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നേതാക്കന്മാർക്ക് പൊതുവെ വേണ്ട ഗുണമാണ്, പ്രത്യേകിച്ച് സാമുദായിക നേതാക്കന്മാർക്ക് വേണ്ട ഗുണമാണ്. ഇവിടെ സാദിഖലി തങ്ങൾ പറഞ്ഞ കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ച് നമ്മൾ കണ്ടു. അവർ പറഞ്ഞത് നേരത്തെ ഇതേപോലെ ലീഗിന്റെ നേതാക്കന്മാർ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്തും സംയമനത്തിന് വേണ്ടിയിട്ട് സാമുദായിക മൈത്രിക്ക് വേണ്ടിയിട്ടാണ് പ്രതികരിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് റെജി ലൂക്കസ് കൂടെ പറയുകയും ചെയ്തു. നേരത്തെ മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ ആയിരുന്നു ഉണ്ടായ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വികാരപരമായിട്ട് സംസാരിച്ചപ്പോൾ ആ അധ്യക്ഷനെ പോലും മറികടന്നുകൊണ്ട് അധ്യക്ഷൻ പോകണമെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സംയമനത്തോടുകൂടി പെരുമാറണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ, മുസ്ലിം ലീഗ് അണികൾ എന്ന് ആവർത്തിച്ച് പറഞ്ഞയാളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അത് അക്കാലത്ത് ആവശ്യമായിരുന്നു. വികാരത്തിന്റെ ഈ എരിവ് കയറ്റിയിട്ട് ജനങ്ങളെ അക്രമത്തിലേക്ക് തള്ളിവിടുന്നത് പാടില്ല, ഒരു സാമുദായിക നേതാവും ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാൻ പാടില്ല എന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ബാബറി മസ്ജിദ് തകർത്തതിനോട് അനുകൂലമായിട്ട് നിലപാടുള്ളത് കൊണ്ടായിരുന്നില്ല. പക്ഷേ ആ മനസ്സ് നീറ്റുന്ന രീതിയിൽ ആ പ്രവർത്തനത്തെ മൂടിവെച്ചുകൊണ്ട് അക്രമം ഇല്ലാതാക്കാനാണ്, പ്രത്യേകിച്ച് തങ്ങളുടെ അണികളിൽ നിന്നും അക്രമത്തിന്റെ ഒന്നും ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കേണ്ടത് എന്നാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ചിന്തിച്ചത്. അതനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെയും സാദിഖ് അലി തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിനെയും നമ്മൾ താരതമ്യപ്പെടുത്തണം. ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ബാബറി മസ്ജിദ് തകർത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്ന് അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സുന്നി വിഭാഗത്തിന്റെ നേതാക്കന്മാരുടെ പത്രത്തിൽ, സമസ്തയുടെ പത്രത്തിൽ, സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. ആ എഡിറ്റോറിയലിന് ശേഷമാണല്ലോ, കുറച്ച് കഴിഞ്ഞാണല്ലോ അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നത് ഇത് ഈ സമയത്ത് എന്തെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അവരെ തടയാനാണ് നമുക്ക് അതിന് വയ്ക്കുക, അങ്ങനെ ഒരു സംഭവമില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അവിടെ ഇതിന് മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നിടത്ത പ്രശ്നം അദ്ദേഹത്തിന് പറയാമായിരുന്നു. സുപ്രീം കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ പരമായ പ്രശ്നങ്ങൾ ഉള്ളതാണ് ബാബറി മസ്ജിദ് തകർച്ച, എന്നാലും സുപ്രീം കോടതി അതിന്റെ അന്തിമ വിധി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെതിരെ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ വികാരങ്ങൾ മൂടി വെച്ചുകൊണ്ട്, അടച്ചു വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ സംയമനം പാലിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എല്ലാവരും അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് കൂടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്നാണ്. ബാബറി മസ്ജിദ് എങ്ങനെയാണ് മതേതരത്വത്തിന്റെ പ്രതീകമാവുക? അതൊരു ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമാണ്, ആരാധനാലയമാണ്. അവിടെ മതേതരത്വം പറയുന്നില്ല, മതേതരത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ഈ ബിംബപ്രതിഷ്ഠ, വിഗ്രഹപ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, കാരണം എല്ലാ വിഭാഗത്തിലെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതിനൊക്കെ പുരോഹിതന്മാരെ കൂടി വിളിച്ചു വരുത്തിയിട്ട് അവരുടെയൊക്കെ അനുഗ്രഹാശിസോട് കൂടിയിട്ടാണ് ഇങ്ങനെ നടത്തിയിരുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അതില്ല, അവിടെ കൃത്യമായിട്ടൊരു ശരിയായ സവർണ രീതിയിലുള്ള പ്രതിഷ്ഠാകർമ്മങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു സംഭവത്തിലേക്ക് സംഭവത്തെ കുറിച്ച് മിണ്ടാതിരിക്കാം. അല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? അത് അദ്ദേഹം മനസ്സിലാക്കി. അതിന്റെ പ്രതിഫലനമാണ്, അതിന്റെ പ്രതികരണമാണ് ഇപ്പോ ജന്മഭൂമിയുടെ ഈ എഡിറ്റോറിയൽ. അതായത് എതിരാളികളുടെ കയ്യിലേക്ക് ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഞാൻ ഹിന്ദുക്കളെ മുഴുവൻ എതിർക്കണമെന്നല്ല പറഞ്ഞല്ലേ, പക്ഷേ ഈ രാമജന്മഭൂമി ഈ അല്ലെങ്കിൽ രാമക്ഷേത്രം അവിടെ നിർമ്മിച്ചുകൊണ്ട് അവിടെയുള്ള വിഗ്രഹ പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ പോലും വളം വെച്ചു കൊടുക്കുന്നതിന് വടി, അവരുടെ കയ്യിലേക്ക് വടി കൊടുക്കുന്ന ഒരു നിലപാടായി പോയി സാദിഖ് അലി തങ്ങളുടേതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പ്രയോഗിച്ച ഈ വാക്കാണ്, അതായത് മതേതരത്വത്തിന്റെ പ്രതീകം എന്നുള്ളതാണ്. മതേതരത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ എല്ലാ ആളുകളെയും ഒരേപോലെ കാണുന്ന രൂപത്തിൽ ആയിരിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് പല ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞ കാര്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആ സമയത്ത് രാമനാമം ജപിക്കണമെന്നാണ്, അതായത് രാമന് സ്തുതി പാടണമെന്നുള്ളതാണ്. ഇന്ത്യയില് വിവിധ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, മതം വിശ്വസിക്കാത്ത ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ
പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ പോലും അവരുടെ ഈ എന്താണ് കുരിശിന് മുകളിൽ നമ്മൾ ഇത്തരത്തിൽ ഈ രാമനെ പ്രകീർത്തിക്കുന്ന കൊടി ഉയർത്തി നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ നടത്തുമ്പോൾ അത് പ്രകോപനമാണ്. അങ്ങനെ പ്രകോപനത്തിന് വഴിവെക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ മതേതരത്വത്തിന്റെ പ്രതീകം എന്ന് അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹത്തിനൊന്നും ഉണ്ടാതിരിക്കാം, എത്രയോ നേതാക്കന്മാർ, എത്രയോ സാമുദായിക നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ലല്ലോ. അവര് അവര് പക്ഷേ ഇതിനെ അനുകൂലിക്കുന്നുണ്ടാകാം, എതിർക്കുന്നുണ്ടാവാം. പക്ഷേ എതിരാളിയുടെ കയ്യിൽ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാവുന്ന വടി കൊടുക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് ഇപ്പോൾ ജന്മഭൂമിയിൽ വന്നിട്ടുള്ള ജന്മഭൂമിയിലെ ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതുന്നതിന് എന്താണ് കാരണമായിട്ടുള്ളത്? സാദിഖ് അലി തങ്ങളുടെ ഈ പ്രതികരണമാണ്. അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഈ ഒരു സംഭവത്തിന് ആരും അപലപിച്ചുകൊണ്ടോ അതിനെ എതിർത്തുകൊണ്ടോ ഒന്നും പറയാതിരിക്കണം, സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം അണികളോട് പറഞ്ഞിരുന്നുവെങ്കിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്ത അതേ കാര്യം, ഒരു അക്രമത്തിലേക്കൊന്നും പോവാതെ ഈ ദിവസം നിങ്ങൾ വളരെ സംയമനത്തോടു കൂടിയിരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ല കാര്യമാണ്. അതല്ലാതെ പ്രകീർത്തിക്കുമ്പോൾ ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമുണ്ടായി. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന പോലെ ജ്ഞാൻവാബി പള്ളിക്ക് പള്ളിയുടെ പ്രശ്നമുണ്ട്, മധുരയിലെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പല സ്ഥലത്ത് ഇവിടെ താജ്മഹലിന്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി 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 വരുന്നുണ്ട്. ഇപ്പോ അത്തരത്തിലുള്ള ഒരവസ്ഥയ്ക്ക് വഴിവെച്ച് കൊടുക്കണമോ? അതല്ലെങ്കിൽ മതേതര വിശ്വാസികളെ പോലെ ഇതിലെ തെറ്റുകളെ എതിർക്കുകയും അല്ലെങ്കിൽ ഇതിനെ ഇതിനെ കുറിച്ച് മിണ്ടാതിരിക്കുക, വേണ്ട പ്രകോപനമൊന്നും വേണ്ട എന്ന രീതിയിൽ മിണ്ടാതിരിക്കുകയാണെങ്കിലുമാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴദ്ദേഹം ചെയ്തത് ശരിയായ പ്രതികരണമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.